ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം, ഇപ്പം കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടില്ല, അത് എടുക്കണ്ടല്ലോ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതുവരെ നിങ്ങൾ വെച്ച ഓപ്ഷൻസിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു, മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ പുതിയ രജിസ്ട്രേഷൻ അതേപോലെ തന്നെ ഓൾറെഡി സപ്ലിമെൻ്ററി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാണ് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി പ്രൊഫൈൽ ഉള്ളവർ ചെയ്യേണ്ട കാര്യം പുതിയതായിട്ട് ഓപ്ഷൻസ് വെക്കാൻ അവർ പറയും. അത് നിങ്ങൾ നേരത്തെ വെച്ച കോളേജോ അല്ലെങ്കിൽ വെക്കാൻ പറ്റാത്ത കോളേജോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ വെക്കുമ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജ് മാത്രം വെക്കുക. 10 ഓപ്ഷൻ ഉണ്ട്, തികച്ച് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഒരു കോളേജ് മതിയെങ്കിൽ ഒന്ന് വെച്ചാലും മതി. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് സമയമില്ല ഇങ്ങനെ ഓപ്ഷൻസ് ഇഷ്ടമില്ലാത്ത കോളേജ് കിട്ടി മാറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടവർക്കെങ്കിലും ആ കോളേജ് കിട്ടിപ്പോവും. വെറുതെ നിങ്ങൾ വെച്ച് ആരുടെങ്കിലും അവസരം കളയണ്ട, നിങ്ങളുടെ സീറ്റും കളയണ്ട. അപ്പം ആവശ്യമുള്ള കോളേജ് മാത്രം വെക്കുക, ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പുതിയതായിട്ട് രജിസ്ട്രേഷൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കോളേജ് നമുക്ക് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് അവിടെ തീർന്നു. ഇനി വരാൻ പോകുന്ന പുതിയ റാങ്ക് ലിസ്റ്റാണ്. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുകളിലോട്ട് കയറാനോ ചിലപ്പോൾ താഴോട്ട് വരാനോ ഒക്കെ ചാൻസസ് ഉണ്ട്. കാരണം പുതിയ കുട്ടികൾ ഓപ്ഷൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മാർക്കുള്ളവരൊക്കെ നിങ്ങളുടെ കോളേജ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദ്ദേശിച്ച കോളേജ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് താഴോട്ട് വരും. ചിലപ്പോൾ ചില കുട്ടികൾ ആ കോളേജ് ക്യാൻസലാക്കിയിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ റാങ്ക് മുകളിലോട്ട് വരും. അപ്പോൾ ഇതൊക്കെ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. സപ്ലിമെൻ്ററിയുടെ അകത്ത് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. കാരണം ചില സമയത്ത് നല്ല രീതിയിൽ റാങ്ക് താഴോട്ട് വന്നിട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ റാങ്ക് മുകളിലോട്ട് വന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഓൾറെഡി അയ്യോ അത്ര റാങ്ക് ഉണ്ട്, അപ്പോൾ അടുത്തതിൽ കിട്ടും എന്ന് കരുതിയിട്ട് അങ്ങനെ ഇരിക്കരുത്. ഒരു കോൺഫിഡൻസിൽ ഇരിക്കാൻ പാടില്ല ഒരിക്കലും. നമുക്കറിയില്ല ആരൊക്കെ ഇനി എത്ര പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നും എത്ര മാർക്കുള്ളവരാണെന്നൊക്കെ. അപ്പം S2-ൻ്റെയൊക്കെ റിസൾട്ട് വരുമെന്നാണ് തോന്നുന്നത് ആ ഒരു സമയത്തേക്കും. കാരണം ഒരുപാട് കുട്ടികൾ പുറത്ത് നിൽപ്പുണ്ട് നല്ല മാർക്കോട് കൂടിയുള്ളവരും. അപ്പം അവരൊക്കെ കയറാൻ പോവുകയാണ്. അപ്പോൾ അത് മൈൻഡിലുണ്ടായിരിക്കണം. പിന്നെ മാക്സിമം ചെയ്യും. നിങ്ങൾ സീറ്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ ഒരു സീറ്റ് ഉറപ്പിച്ച് വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം എങ്ങും എങ്ങും ഇല്ലാതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ ചൂസ് ചെയ്യേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ആവശ്യമില്ലാതെ സീറ്റ് നേരത്തെ പോയി കിട്ടി അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ ബാക്ക് ആ നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ അല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ അല്ല തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വേണ്ട രീതിക്ക് കാര്യങ്ങൾ ചെയ്തോണം. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്, നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ കറക്റ്റായിട്ട് ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രം കൊടുക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. കൂടുതൽ യൂണിവേഴ്സിറ്റി വാർത്തകൾ അറിയാൻ നമ്മുടെ ടെലഗ്രാം ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക. നന്ദി.